ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ തുറച്ചു നോക്കുന്ന വലിയൊരു അപകടത്തെക്കുറിച്ചാണ്. നമ്മുടെ സംസ്ഥാനത്തെ പാവങ്ങളുടെ അത്താണിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. നമ്മുടെ സംസ്ഥാനത്ത് 1,600,000-ൽ പരം കുടുംബങ്ങൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. കേരളത്തിലാണിത് ഏറ്റവും നന്നായി നടപ്പാക്കുന്നത്. ശരാശരി 56-55 ദിവസത്തെ പണി നൽകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി 36. 400,000-ലേറെ കുടുംബങ്ങൾക്ക് 100 ദിവസത്തെ പണി നൽകുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യ സർക്കാർ പറഞ്ഞ രീതിയിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തിയപ്പോഴേ 1% താഴെ കേസുകളിൽ മാത്രമേ എന്തെങ്കിലും ക്രമക്കേട് പോലും കേരളത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അത്തരത്തിൽ ഏറ്റവും നന്നായി നടന്നു വരുന്ന ഈ തൊഴിലവകാശ പദ്ധതി കേരളത്തെ നിഷേധിക്കാനുള്ള നീക്കമാണ് ഈ BJP സർക്കാർ. അമജിത് സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ള പഴയ ഗ്രാമവികസന സെക്രട്ടറി ഒരു കമ്മീഷനായിട്ട് നിയോഗിച്ചു. ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് ഇന്നത്തേതുപോലെ തൊഴിലുറപ്പ് നൽകേണ്ടതുണ്ടോ? ദാരിദ്ര്യം കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളമാണ് ഏറ്റവും കുറവേ. ഗുജറാത്തിൽ 3/1 പേര് ദാരിദ്ര്യരേ കീഴിലായിരിക്കുമ്പോൾ കേരളത്തിൽ ദാരിദ്ര്യരേ കീഴിലായിട്ടുള്ളവരുടെ 0.7%. അപ്പോൾ സിൻഹയോട് പഠിക്കാൻ പറഞ്ഞത് ഇന്നത്തേതുപോലെ എല്ലാവർക്കും ആവശ്യമുണ്ടോ, തൊഴിലുറപ്പിന് അവകാശമുണ്ട് എന്നുള്ള രീതി തുടരണോ വേണ്ടിയെന്നുള്ളതാണ്. സിൻഹയുടെ നിർദ്ദേശം കേരളത്തിൽ നിർത്തലാക്കണമെന്നല്ല, പക്ഷെ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ളവരുടെ എണ്ണവും അവർക്കനുവദിക്കുന്ന ലേബർ ബഡ്ജറ്റ്, എത്ര ദിവസം പണിയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പരസ്പര ബന്ധം വേണമെന്നുള്ളതാണ്. ഇക്കാര്യം 2005 തൊഴിലുറപ്പ് പദ്ധതി UPS സർക്കാർ രൂപം നൽകിയപ്പോൾ ഇടതുപക്ഷം ഇടപെട്ട് തീരുമാനിച്ചതാ. ആദ്യത്തെ കരട് നിർദ്ദേശത്തിൽ ഉണ്ടായിരുന്നത് BPL കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് തൊഴിലുറപ്പ് എന്നാണ്. അന്ന് ഇടതുപക്ഷം, അതുപോലെ തന്നെ ജോൺ റീസ്, അരുണ റോയ് തുടങ്ങിയിട്ടുള്ളവരെല്ലാവരും വളരെ ശക്തമായിട്ട് അതുപോരാ, ആരെയും കൂലിപ്പണി ചെയ്യാൻ വരുമോ അവർക്ക് ചെയ്ത് കൊടുക്കണം, ആവശ്യക്കാരല്ലേ വരുള്ളൂ, ആവശ്യമില്ലാത്തവർ വരില്ലല്ലോ, പണക്കാരൊന്നും ഈ പണിക്ക് വരാൻ പോകുന്നില്ല, അതുകൊണ്ട് ആവശ്യാധിഷ്ഠിതമായിരിക്കണം, ആര് പണി ആവശ്യപ്പെട്ടാലും 100 ദിവസത്തെ പണിക്കുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളതായിരിക്കണം നിയമവ്യവസ്ഥ എന്ന് തർക്കിച്ച് വലിയ വിവാദങ്ങൾക്ക് ശേഷം തീരുമാനിച്ചതാണ്. അതാണിപ്പോൾ പുനഃപരിശോധിക്കാൻ BJP പുറപ്പെട്ടിരിക്കുന്നത്. തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ അതിലേക്കുള്ള നീക്കങ്ങൾ അവർ തുടങ്ങിയിട്ടുണ്ട്. 2021-22 കേരളത്തിന് 10.5 കോടി തൊഴിൽദിനങ്ങളാണ് അനുവദിച്ചത്. 2022-23 9.6 കോടി തൊഴിൽദിനങ്ങളായിട്ടത് കുറഞ്ഞു. ഇപ്പോൾ ഈ നടപ്പ് വർഷം 2023-24 അത് 6 കോടിയായിട്ട് കുറച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ തൊഴിലുറപ്പിന് വേണ്ടി നീക്കിവെച്ച പണം തന്നെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 90,000 കോടി രൂപയുടെ തൊഴിലുറപ്പ് ചെലവുണ്ട്. ഈ വർഷം വകയിരുത്തിയിട്ടുള്ളത് വെറും 60,000 കോടിയാണ്. അതിപ്പോൾ അപര്യാപ്തമാണെന്ന് തെളിഞ്ഞിരിക്കുക. കാരണം എന്താണെന്നറിയോ, ഇന്ത്യ രാജ്യത്ത് സാമ്പത്തിക ഞെരുക്കം സാധാരണക്കാർക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ നടത്തിയ മണി മാറ്റേഴ്സിലെ വിഷയം കുടുംബങ്ങളുടെ സമ്പാദ്യ നിരക്കിനെ കുറിച്ചാണ്. അവരുടെ വരുമാനത്തിൽ 3% സമ്പാദിക്കുന്നു. 5 പതിറ്റാണ്ടിനുള്ളിൽ ഏറ്റവും താഴ്ത്ത നിലയിലേക്ക് അത് വന്നിരിക്കുകയാണ്. അങ്ങനെ സമ്പാദ്യം കുറയാൻ കാരണം എന്താ?
സമ്പാദ്യം കുറയാൻ കാരണം ഉപഭോഗം കൂടിയിട്ടല്ല, മറിച്ച് വരുമാനം കുറഞ്ഞട്ടാ. തൊഴിൽ ദിനങ്ങൾ കുറയുന്നു, കൂലിയാണെങ്കിൽ വർദ്ധിക്കുന്നില്ല, അതുകൊണ്ട് സാധാരണക്കാര ജനങ്ങളുടെ വരുമാനം കുറയുന്നു. അങ്ങനെ വരുമാനം കുറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ശരിയാണോ, ഇങ്ങനെയൊക്കെ ആണോ കാര്യങ്ങൾ എന്ന് ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ ആ സംശയം നമുക്കിപ്പോൾ തീർക്കാനുള്ള കണക്ക് ഇന്ത്യ സർക്കാരിനെ പുറത്തു വിട്ടിട്ടുണ്ട്. എന്താ ഇന്ത്യ സർക്കാർ പുറത്തു വിട്ടിരിക്കുന്ന കണക്ക്? കഴിഞ്ഞ വർഷം 2022-23 ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തൊഴിൽ ദിനങ്ങൾ ആകെ 5.3 കോടിയാണ് ഈ 3 മാസം. ഇപ്പൊ നടപ്പ് മാസം കഴിഞ്ഞ 3 മാസത്തെ കണക്ക് വന്നിട്ടുണ്ട്, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 6.1 കോടി തൊഴിൽ ദിനങ്ങൾ. തൊഴിൽ ദിനങ്ങളിൽ 15% വർധനമാണ് വന്നിരിക്കുന്നത്. ഇത് കാണിക്കണത് എന്താ? കൂടുതൽ പേര് തൊഴിലന്വേഷിച്ച് വരുന്നു. സാമ്പത്തിക ഞെരുക്കം കൂടുമ്പോഴല്ലേ കൂടുതൽ ആളുകൾ പണിയെടുക്കാൻ വരുന്നത്? ഉദാഹരണത്തിന്, ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുത്തത് തൊഴിലുറപ്പിൽ കോവിഡ് കാലത്താണ്. 338 കോടി തൊഴിൽ ദിനങ്ങളാണ് അന്ന് ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടത്. ശരാശരി 230 കോടി തൊഴിൽ ദിനങ്ങളാണ് തൊഴിലുറപ്പിൽ ഉണ്ടാവുക. കോവിഡ് വന്നപ്പോൾ 330 കോടിയിൽ പരം ആയിട്ട് കൂടി. അതിൻ്റെ കാരണം എന്താ? വേറെ വഴിയൊന്നുമില്ല, ജീവിക്കണമെങ്കിൽ തൊഴിലുറപ്പ് വേണം എന്നുള്ളതാണ്. ഇതുപോലെ ദേ ഇപ്പോൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് തൊഴിൽ ദിനങ്ങൾ തൊഴിലെടുക്കാൻ വരുന്നവരുടെ ആവശ്യം, ഡിമാൻഡ് 15% കൂടി. ഇത് കോവിഡിന് മുമ്പുള്ള വർഷമായിട്ട് 2019-20 ഇന്ന് താരതമ്യപ്പെടുത്തിയാലോ 34% വർധനവുണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ സാധാരണ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ തൊഴിലുറപ്പിൽ പണിയെടുക്കാൻ നിർബന്ധിതരായി തീരുന്ന ഒരു സാമ്പത്തിക സ്ഥിതിവിശേഷമാണ് ഇന്ത്യയിലുള്ളത്. അപ്പോഴാണ് ഇന്ത്യ സർക്കാർ ദാ തൊഴിലുറപ്പ് എങ്ങനെ വെട്ടിക്കുറയ്ക്കാം, കഴിഞ്ഞ വർഷം 90,000 കോടി രൂപയുടെ ബഡ്ജറ്റിൽ വകയിരുത്തിയപ്പോൾ ഈ വർഷം 60,000 കോടി രൂപയുടെ തൊഴിലുറപ്പിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ. ആ തുക ഏതാണ്ട് തീർന്നു ഓരോ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത്, കേരളത്തിൻ്റെയും തീർന്നു. വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ട് വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല. അതിന് പകരം എന്തെങ്കിലും ന്യായം പറഞ്ഞ് തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിനുള്ള ഉപായമാണ് കേന്ദ്ര പഴയ ഗ്രാമവികസന സെക്രട്ടറി സിൻഹ ചെയ്തത്. ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് തൊഴിലുറപ്പ് വെട്ടിക്കുറയ്ക്കാം, അങ്ങനെ ഉള്ള പണം കൊണ്ട് എല്ലാവർക്കും നൽകാം എന്നുള്ള നിർദ്ദേശം. ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള എതിർപ്പ് കേരളത്തിലുണ്ടാവേണ്ടതുണ്ടേ? ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം പാർലമെൻറ്റിൽ വേണം എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ തൊഴിലുറപ്പ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ആദ്യത്തെ കരട് നിയമം വന്നപ്പോൾ ദാരിദ്ര്യ കീഴിലുള്ള പരിപാടിയായിരുന്നു. അത് മാറ്റി എല്ലാവർക്കും തൊഴിലുറപ്പിന് അവകാശമുണ്ട് എന്ന് വന്നത് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. അതുമാത്രമല്ല, അന്ന് ദേശീയ തലത്തിൽ ഒരേ കൂലി എല്ലാവർക്കുമാണ് കരട് നിയമത്തിൽ വെച്ചിരുന്നത്. അത് ഇടപെട്ട് അങ്ങനെയല്ല, ഓരോ സംസ്ഥാനത്തും നിലനിൽക്കുന്ന മിനിമം കൂലി എത്രയോ അതുമായി ബന്ധപ്പെടുത്തി വേണമെന്നുള്ളതാണ്. കേരളത്തിൽ ഇന്ന് ഒരു സ്ത്രീ തൊഴിലാളിക്ക് മിനിമം കൂലി ഏതാണ്ട് 600 രൂപയുടെ അടുത്തുണ്ട്. എന്നാൽ തൊഴിലുറപ്പ് കൂലി അതിനേക്കാൾ ഏതാണ്ട് 258 രൂപ കുറവാണ്. അതേസമയത്ത് 3-4 സംസ്ഥാനങ്ങൾക്ക് അവരുടെ മിനിമം കൂലിയേക്കാൾ കൂടുതലാണ്. മിനിമം കൂലിയേക്കാൾ ഏറ്റവും കുറവ് കൂലി നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഓരോ വർഷം കഴിയുന്തോറും ആ നമ്മൾ തള്ളിക്കളഞ്ഞ നയമില്ലേ, രാജ്യത്ത് മുഴുവൻ ഒറ്റ കൂലി എന്നുള്ളത്, മിനിമം കൂലിയോട് ബന്ധപ്പെടാതെ അതിലേക്ക് പതുക്കെ പതുക്കെ നീങ്ങുകയാണ്. അങ്ങനെ ദേശീയ തൊഴിലുറപ്പ് അഖിലേന്ത്യാ തലത്തിൽ വലിയ വെല്ലുവിളി നേരിടുകയാണ്. അന്ന് ഈ നയം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ കേരളത്തിൽ
ഇന്ന് പണിയെടുക്കുന്നവരുടെ നാലിലൊന്ന് പേർക്ക് മാത്രമേ പണി ഉണ്ടാവത്തുള്ളൂ. ഈ മാറ്റം വരുത്തിയത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഇടതുപക്ഷം പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടത് എന്തിനെന്ന് ചോദിച്ചാൽ അതേ തൊഴിലുറപ്പ് തന്നെയാണ് ഏറ്റവും നല്ല തെളിവ്.